ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് സാമ്പാറാണ് കേട്ടോ ചോറിക്ക്. എത്രയും കഷ്ണങ്ങളാണ്, വെണ്ടക്കായ ഉണ്ട്, ഒരു കഷ്ണം മത്ത ഉണ്ട്, തക്കാളി, വഴുതന ഇവിടുന്ന് പൊട്ടിച്ചാട്ടോ. വീട്ടിൽ തന്നെയാണ്. ഒരു ഉരുളൻകിഴങ്ങും ഒരു സവോളയും ഒരു ക്യാരറ്റും. പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് മുരിങ്ങേര കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രി തന്നെ ഞാനൊക്കെ റെഡി ആക്കി വെച്ചിട്ടാ. അപ്പോൾ അത് ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു, നാളികേരൊക്കെ ഇട്ടിട്ട്. പിന്നെ ചായക്ക് ഇന്ന് കടി മൈദയും മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള ഓട്ടപ്പാട്ടാ. അപ്പം അതൊക്കെ ഒന്ന് കലക്കി വെക്കുന്നുണ്ട്. മൈദ ഓട്ടപ്പം സാധാരണക്ക് ഗ്യാസുമ്മ അത് കരിഞ്ഞ് കിട്ടുക ചെയ്യട്ടാ. നിങ്ങൾക്കൊക്കെ ഗ്യാസുമ്മ ഉണ്ടാക്കുമ്പോൾ അടി കരിയാതെ കിട്ടും. എത്ര തീയ് കുറച്ച് വെച്ചാലും അടി കരിഞ്ഞിട്ടേ കിട്ടുള്ളൂ കേട്ടാ. ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. സൂപ്പറായിട്ട് അടുപ്പത്ത് ഉണ്ടാക്കിയെടുക്കൂട്ടാ, പക്ഷെ ഗ്യാസുമ്മ ചെയ്താൽ കരി പിടിക്കും. എന്തായാലും ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിട്ടാ. രണ്ടെണ്ണം കരിഞ്ഞ് കിട്ടി, സൂപ്പറായിട്ട് കരിഞ്ഞ് കിട്ടി. അപ്പം പിന്നെ ഞാൻ ഇറക്കി വെച്ചിട്ട് പിന്നെ ചോറ് വെന്തതിൻ്റെ ശേഷമാണ് അടുപ്പത്ത് അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്ത് കിട്ടാ. അപ്പോൾ മുട്ടയൊക്കെ ചേർത്തിട്ട് ഇതൊക്കെ ഒന്ന് കലക്കി വെക്കുക കേട്ടാ. ഒന്ന് ഉണ്ടാക്കി നോക്കിയതാട്ടാ, ആകെ കരിഞ്ഞ് മേൽഭാഗമൊക്കെ നല്ല സൂപ്പറായി കിട്ടി. പിന്നെ സാമ്പാറിലെ നാളികേരൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ചട്ടിയിലാട്ടാ കറി വെക്കണ്. ചട്ടിയിലൊക്കെ മൺചട്ടിയിലൊക്കെ സാമ്പാറായാലും മീൻകറിയായാലും വെച്ചാൽ നല്ല സൂപ്പറല്ലേ. അപ്പം ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് വെണ്ടക്കായും തക്കാളിയും വഴുതനയും ഒന്ന് വറുത്തെടുക്കുക കേട്ടാ. വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഉരുളൻകിഴങ്ങും ഉള്ളിയും ഒരു കഷ്ണം മത്തനും പരിപ്പൊക്കെ കൂടിയിട്ട് കുക്കറിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വേഗം കറിയായി കിട്ടും. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടാ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വരികയാണെന്ന് ക്ഷമിക്കുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കട്ടാ. അപ്പോൾ ഒന്ന് വഴന്നു വന്നപ്പോൾ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഈ വെണ്ടക്കയും ഇതൊക്കെ ഒന്ന് പകുതി വേവായി വരുമ്പോൾ നമ്മളെ മറ്റേ കുക്കറിയത്തെ വേവിച്ച് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കട്ടാ. പിന്നെ അരപ്പ് തേങ്ങയിൽ തന്നെ മല്ലിയും മുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് വെച്ച് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും. പിന്നെ ഇന്നിപ്പോൾ ആ മിക്സിയുടെ കാര്യമൊക്കെ ഒന്ന് ഞെരുക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ ജ്യൂസൊക്കെ അടിക്കണ മിക്സിയിലാട്ടാ നാളികേരൊക്കെ അരച്ചെടുത്ത്. ഇനി അതൊന്ന് കടയിൽ കൊണ്ടുകൊടുത്ത് നോക്കണം, ബ്ലേഡ് മാറ്റാൻ പറ്റുമോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നലത്തെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ ഇന്നലെ. ഇന്നലെ പിന്നെ ഉച്ചയ്ക്ക് അടുക്കളയത്തൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഉച്ചയ്ക്ക് ബേക്കറിയിൽ ഇന്നലെ 150 കിലോൻ്റെ ലഡുവിൻ്റെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നിട്ട് സ്കൂളൊക്കെ തുറക്കണേനല്ലേ. അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കാണ് ഞാൻ പോയത്, എട്ട് പിന്നെ 5:30 ആയിട്ട് വരാം. 150 കിലോ ലഡുവിൻ്റെ ഓർഡർ ആയിരുന്നു. അപ്പോൾ ഉരുട്ടാൻ വേണ്ടിയിട്ടേ അവിടെ ഉള്ളവരും ഉണ്ടായിരുന്നു, രണ്ടാൾക്കാർ. അപ്പോൾ നമ്മുടെ ഉപ്പേരിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരാവി ഒരൊറ്റ ആവി മതിയല്ലോ. മുരിങ്ങേരയിലേക്കൊന്നും ഇപ്പോൾ വലിയ വേവൊന്നും ഇല്ലല്ലോ. പിന്നെ ഇന്നലെ കുറച്ച് കായ മസാലയൊക്കെ തേച്ചിട്ടുള്ള കുറച്ച് ചൂട മീൻ ഞാൻ മാറ്റി വെച്ചിരുന്നു. പിന്നെ മോനൊന്നും 8:30 ആകുമ്പോൾ പോയാൽ മതി പറഞ്ഞ്. അപ്പം പിന്നെ തിരക്ക് ഇല്ലല്ലോ, അപ്പം സാവധാനമായാൽ മതി. പിന്നെ ഇതിക്കൊക്കെ ഉള്ള നാളികേരം ഞാൻ ചരുകിയെടുത്തിട്ടുണ്ട് കേട്ടാ. നാളികേരം ചരുകുമ്പോൾ തന്നെ ഞാൻ അവൻ്റെ ഒന്നിച്ച് ചരുകിയെടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇതൊക്കെ കൂട്ടി കൊടുത്തിട്ട് ഇപ്പോൾ ഒക്കെ സാമ്പാറൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടാ. അപ്പോൾ നാളികേരമൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ കുറച്ച് ഒരു പിടിത്തെ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ. പിന്നെ പച്ചമുളകെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തുള്ളത് മുളക് ചതച്ചെടുത്തതാ കേട്ടോ, ഉണക്ക മുളക് ചതച്ചെടുത്തത്. അപ്പം അത്യാവശ്യം ആയതുകൊണ്ട് നല്ല ടേസ്റ്റായിട്ട്. പിന്നെ മുരിങ്ങരയിലയിൽ കറിയിലായാലും ഉപ്പേരിയിലായാലും ഞാൻ കറിവേപ്പില ചേർക്കൂല കേട്ടാ. ആ കറിവേപ്പില അങ്ങനെ നമ്മളറിയില്ല, ചവയ്ക്കുമ്പോൾ എന്തോ ഒരുപോലെയാ. അപ്പം ഞാൻ കറിയിലും ഉപ്പേരിയിലും ഞാൻ
ചേർക്കില്ല. പിന്നെ സാമ്പാറിൽ സാമ്പാർ പൊടി ഇല്ല ചേട്ടാ, സാമ്പാർ പൊടി കഴിഞ്ഞിറക്കണം. ഒരു അര ടീസ്പൂൺ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താ നല്ല സൂപ്പറാണ് കേട്ടാ. സാമ്പാർ പൊടി കഴിഞ്ഞ് അപ്പൊ കായപ്പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ചേർത്ത് കൊടുത്തിട്ട് എന്നാലും കുഴപ്പമില്ലാത്തൊരു സാമ്പാർ കിട്ടിയിട്ടാ. സൂപ്പറാന്നൊന്നും ഞാൻ പറയില്ല ചേട്ടന്ന്, കാരണം സാമ്പാർ പൊടി അത് ഒരു ഇതായി തന്നെ എനിക്ക് നല്ല സാമ്പാർ പൊടി കിട്ടാല നല്ല ടേസ്റ്റായിട്ട് തോന്നുക. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് കറിയൊക്കെ ഒന്ന് വറുത്തിടണം, കുറച്ച് ചൂടാറാനൊക്കെ പറഞ്ഞേക്കണല്ലോ. അങ്ങനെ രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും, കറിവേപ്പില ഇവിടെ ഉണ്ടിട്ട മരത്തമ്മേ, പക്ഷെ ഞാൻ എനിക്ക് പൊട്ടിക്കാൻ ഭയങ്കര ഒരു ഇതാണ്. ഇപ്പോൾ കാറ്റ് രണ്ട് മഴ പെയ്തപ്പോൾ ഒക്കെ ഇങ്ങോട്ട് തൂങ്ങി നിൽക്കുന്നുണ്ടിട്ടാ. അപ്പം ആകുമ്പം തന്നെയാണ് ഞാൻ കുറേശ്ശെ പൊട്ടിച്ചിടുന്നത് ഇപ്പം ഇന്ന്, അല്ലാതെ ഇനിയിപ്പോൾ പൊടിയും വേണമെങ്കിൽ. പിന്നെ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ചോറൊക്കെ വറുത്തുണ്ട് ഞാൻ അപ്പം ഉണ്ടാക്കി എടുക്കുക കേട്ടാ. അപ്പം അത് ഞാൻ രാവിലെ ഉണ്ടാക്കി അപ്പം ഇട്ടപ്പം കാണിച്ച് ഗ്യാസുമ്മ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയാണ് ഗ്യാസുമ്മ ഉണ്ടാക്കിയാക്കി പറ്റില്ല. അപ്പം എങ്ങനെയാണ് ചിലരൊക്കെ ഗ്യാസുമ്മയിലൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതാണ്, എന്താ അടുപ്പത്ത് സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓട്ടപ്പത്തിനൊക്കെ മാവ് പോയി ചപ്പനാണ്ട് അടച്ചേക്ക് വിട്ടു. അങ്ങനെ ഓട്ടോട്ടായിട്ടുള്ളതായിരിക്കും എനിക്കിങ്ങനെ പൊങ്ങിയിട്ടുള്ള, അതാ ഇഷ്ടം എന്താ ഈ രീതിയിൽ. അപ്പം ഞാൻ ഒഴിച്ചിടുമ്പോൾ ആണ്ട് അടച്ച് വയ്ക്കും, അപ്പം നല്ല സൂപ്പറായിട്ടുള്ള ഓട്ടപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പം പിന്നെ മഴക്കാറ് പോലെ ഉണ്ട് കേട്ടാ. അപ്പോൾ കുറച്ച് ഓലക്കൂടിയൊക്കെ അടുപ്പിൻ്റെ അവിടേക്ക് ഓല ഉണക്കലോല അങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. അപ്പം നനയുമ്പോഴേക്കും ഞാൻ ഇനിയിപ്പോൾ കുളിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ മഴ ചാറ് വെച്ചിട്ട് വേഗം കുറച്ച് ഓലയൊക്കെ ഒടിച്ചു കൊടുന്നേക്കേട്ടാ. പിന്നെ നിറയെ ഇരുമ്പാമ്പിളിങ്ങ മരം കാണാതെ അത്രയും ഇരുമ്പാമ്പിളിങ്ങ ഉണ്ട് കേട്ടാ. രണ്ട് കൊലയൊക്കെ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നല്ല കമ്പ് മേലക്കുള്ള ഒരു കൊമ്പ് നിർത്തി ബാക്കിയൊക്കെ ഉണ്ട് ആഞ്ഞിട്ട. അപ്പോൾ ഇരുമ്പാമ്പിളിങ്ങയ്ക്ക് നല്ല വെളിച്ചാണ് വേണ്ടത്. അപ്പോൾ കായ്ച്ചെടുക്കണ നോക്കി അടിപൊളിയായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടാ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കേ.